നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും കട്ട് ഓഫ് പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പി എസ് സി ബയോളജിയിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ചോദിക്കുന്ന ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ്. സോ കഴിഞ്ഞ ദിവസം നമ്മൾ 50 പി എസ് സിയുടെ എല്ലാ മേഖലയിൽ നിന്നുള്ള 50 ആവർത്തന ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് ബയോളജിയുടെ മാത്രമാണ്, ബയോളജിയിൽ പി എസ് സി ആവർത്തിക്കുന്ന 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതുപോലെ എല്ലാ വിഷയത്തിൻ്റെയും നമുക്ക് ചെയ്യാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു മനുഷ്യൻ്റെ സാധാരണ ശരീര ഊഷ്മാവ് എത്രയാണ് എന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു മനുഷ്യൻ്റെ സാധാരണ ശരീര ഊഷ്മാവ് എത്രയാണ്? 98.4 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 98.4 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് എത്ര ഇക്വലൻ്റ് ആണ്? 37 ഡിഗ്രി സെൽഷ്യസിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ, 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്, രണ്ടും പി എസ് സി ഓപ്ഷൻസിൽ വരാറുണ്ട്. അതായത് ഏതെങ്കിലും ഒന്ന് 98.4 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കാം. എങ്കിലും അത് ഏതാണോ വരുന്നതെന്ന് വെച്ചാൽ നോക്കിയിട്ട് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഓക്സിജനാണ്. ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം, അത് ഓക്സിജനാണ്. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണെന്നാണ്. അതായത് മിനറൽ, മിനറലാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിനറൽ ഏതാണ്? അത് കാൽഷ്യമാണ് അല്ലേ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിനറൽ അത് കാൽഷ്യമാണ്. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ ഘടകമാണ് ചോദിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ ഘടകം ഏതാണ്? അത് ജലമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ ഘടകം എന്ന് പറഞ്ഞത് ജലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ചോദിക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അളവ് എത്രയാണ്? 40 ലിറ്റർ ആണ്. ഓക്കെ, ശ്രദ്ധിച്ച് വെക്കുക. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് അത് 40 ലിറ്റർ ആണ്. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 65%. എത്രയാണ്? 65%. 65% മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 65%. അതുപോലെ മനുഷ്യ നേത്രത്തിലെ ലെൻസ് ഏതിനം എന്ന് ചോദിക്കാറുണ്ട്. മനുഷ്യ നേത്രത്തിലെ ലെൻസ്, മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത് ബൈ കോൺവെക്സ് ലെൻസ് ആണ്. ഏതാണ്? ബൈ കോൺവെക്സ് ലെൻസ് ആണ്. മനുഷ്യ ശരീരത്തിൽ അല്ലെ, മനുഷ്യൻ്റെ കണ്ണിലുള്ള ലെൻസ് ബൈ കോൺവെക്സ് ലെൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ചോദിക്കുന്നുണ്ട്. കണ്ണിൻ്റെ ഏറ്റവും സുഖകരമായ നിറം എത്രയാണ്? അത് മഞ്ഞ നിറമാണ്. മഞ്ഞ നിറമാണ് കണ്ണിൻ്റെ ഏറ്റവും സുഖകരമായ നിറം. അടുത്തത് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ചോദിക്കുന്നുണ്ട്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? അത് ലാക്രിമൽ ഗ്രന്ഥിയാണ്. ഏതാണ്? ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. അതുപോലെ കാഴ്ചശക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിറ്റാമിൻ ഏതാണ്? കാഴ്ചശക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ് അല്ലേ. ഈ ഇലകളിലും പച്ചക്കറികളിലൊക്കെ കൂടുതൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് ഇത്, വിറ്റാമിൻ എ. അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയ പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. കാഴ്ചശക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അത് വൈറ്റമിൻ എ ആണ്. ഇനി ഗ്ലൂക്കോമ മനുഷ്യരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്നു? കഴിഞ്ഞ പ്രിലിംസിനും ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഗ്ലൂക്കോമ മനുഷ്യരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്നു? കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലൂക്കോമ അല്ലേ. കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലൂക്കോമ. ഇനി കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏതാണ്? കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏതാണ്? അത് റെറ്റിനയാണ്. ഏതാണ്? റെറ്റിനയാണ് കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏതാണ്? അത് റെറ്റിനയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രായമാകുമ്പോൾ കണ്ണിൻ്റെ ഇലാസ്യത കുറഞ്ഞു വരുന്ന അവസ്ഥ നമ്മൾ എന്ത് പറയുന്നു? വെള്ളെഴുത്ത് എന്ന് പറഞ്ഞു. പ്രായമാകുമ്പോൾ കണ്ണിൻ്റെ ഇലാസിറ്റി കുറഞ്ഞു വരുന്ന അവസ്ഥയെ നമ്മൾ എന്ത് പറയുന്നു? വെള്ളെഴുത്ത് എന്ന് പറയുന്നു. ഇനി മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗമാണ് നമ്മൾ എന്ത് പറയുന്നു? മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയുന്നത്. എന്താണ്? മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗത്തെ നമ്മൾ എന്ത് പറയുന്നു? മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയുന്നു. ഇനി മനുഷ്യ ശരീരത്തിലെ തുലനാവസ്ഥയിൽ നിലനിർത്തുന്നത് ഏത് അവയവമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഉൾച്ചെവിയാണ്. ഏതാണ്? ഉൾച്ചെവിയാണ് മനുഷ്യ ശരീരത്തിലെ ബാലൻസിനെ, അതായത് തുലനാവസ്ഥയെ നിലനിർത്തുന്ന ഏത് അവയവമാണ്? അത് ഉൾച്ചെവിയാണ്. ഇനി കേൾവിക്കുറവ് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് എന്ന ക്വസ്റ്റ്യൻ ആണ്. കേൾവിക്കുറവ് പരിഹരിക്കാൻ ഏതാണ്? അത് ഓഡിയോ ഫോണാണ്. ഏതാണ്? ഓഡിയോ ഫോണാണ് ഏത് കേൾവിക്കുറവ് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത്? ഏതാണ്? ഓഡിയോ ഫോണാണ്. ഓഡിയോ ഫോണാണ് കേൾവിക്കുറവ് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതാണ്, അത് ഓഡിയോ ഫോണാണ്. ഇനി അടുത്തത്, യുസ്റ്റേക്കിയൻ ട്യൂബ് ഏതൊക്കെ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? യുസ്റ്റേക്കിയൻ ട്യൂബ് ഏതൊക്കെ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? അത് ചെവിയും തൊണ്ടയുമാണ്. ഓക്കെ, യുസ്റ്റേക്കിയൻ ട്യൂബ് ഏതൊക്കെ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ചെവിയും തൊണ്ടയുമാണ്. ഇനി ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവം ചോദിക്കുന്നു. നമുക്കറിയാം ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവം ഏതാണ്? അത് ത്വക്കാണ് അല്ലേ. ത്വക്കാണ് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവം, അത് ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? അതും ഏതാണ്? ത്വക്ക് തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക് തന്നെയാണ്.
ഇനി മനുഷ്യശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ എത്ര കാലം എടുക്കും അതായത് നമ്മുടെ ശരീരത്തിലെ തൊലി മുഴുവൻ മാറിയിട്ട് പുതിയതാകുവാൻ വേണ്ടി എത്ര കാലം എടുക്കും എന്നാണ് പറയുന്നത് 30 ദിവസം എടുക്കും ഓക്കേ 30 ദിവസം കൊണ്ട് മനുഷ്യശരീരത്തിലെ തൊലി മുഴുവൻ മാറിയിട്ട് പുതിയ അവസ്ഥയിൽ എടുക്കും ഇനി അടുത്തത് എക്സിമ എന്ന രോഗം മനുഷ്യന്റെ ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്നു എന്ന് വെച്ചാൽ ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് ഇംപോർട്ടന്റ് ആണ് പഠിച്ചു വെക്കുക എക്സിമ എന്ന രോഗം മനുഷ്യശരീരത്തിലെ ഏതിനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ് അത് ത്വക്കിനാണ് ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് ഏത് പറയുന്നത് എക്സിമ എന്ന് പറയുന്നത് സോ ചർമ്മം മുടി നഖം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മാംസ്യം ഏതാണ് പ്രധാന പ്രോട്ടീൻ ആണ് വരുന്നത് ഏതാണ് ചർമ്മം മുടി നഖം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മാംസ്യം എന്ന് പറയുന്നത് കെരാറ്റിൻ ആണ് ഏതാണ് കെരാറ്റിൻ ആണ് ചർമ്മം മുടി നഖം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇനി സോറിയാസിസ് എന്ന രോഗം ബാധിക്കുന്നത് എന്തിനാണ് സോറിയാസിസ് ബാധിക്കുന്നത് ഏതാണ് ത്വക്കിനെയാണ് ഓക്കെ ത്വക്കിനെയാണ് എന്ത് ബാധിക്കുന്നത് സോറിയാസിസ് ബാധിക്കുന്നത് ഏതാണ് ത്വക്കിനെയാണ് തൊക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് തൊക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു അത് മെലാനാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് സോറിയാസിസ് ബാധിക്കുന്ന ഏതിനെയാണെന്ന് ചോദിച്ചാൽ അത് തൊക്കിനെയാണ് അതുപോലെ തൊക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് അത് മെലാനിനാണ് ഇനി മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് അത് ആൽബിനിസമാണ് ഏതാണ് ആൽബിനിസമാണ് മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത് ആൽബിനിസം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ തൊക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു സീബം എന്ന് വിളിക്കുന്നു ഇതാണ് സീബം തൊക്കിനും അതുപോലെ രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു സീബം എന്ന് വിളിക്കുന്നു സീബം മനുഷ്യശരീരത്തിലെ രക്തപരിചരണ വ്യവസ്ഥയുടെ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് അത് ഹൃദയമാണ് ഏതാണ് ഹൃദയമാണ് മനുഷ്യശരീരത്തിലെ രക്തപരിചരണ വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ് അത് ഹൃദയമാണ് ഇനി രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്ന അവയവം ഏതാണ് അത് ഹൃദയം തന്നെയാണ് അല്ലേ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്ന അവയവം ഏതാണ് അത് ഹൃദയമാണ് ആരോഗ്യമുള്ള ഒരാളുടെ ഒരു മിനിറ്റിലെ ഹൃദയസ്പന്ദനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് 72 ആരോഗ്യമുള്ള ഒരാളുടെ ഒരു മിനിറ്റിലെ ഹൃദയസ്പന്ദനങ്ങളുടെ എണ്ണം എത്രയാണ് 72 അടുത്തത് തുറന്ന ഹൃദയ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഉപജ്ഞാതാവ് ഓപ്പൺ ഹാർട്ട് സർജറി അല്ലെങ്കിൽ തുറന്ന ഹൃദയ ശസ്ത്രക്രിയ കണ്ടുപിടിച്ചത് ആര് എന്ന് വെച്ചാൽ ആരാണ് അത് വാൾട്ടർ ലില്ലേഹെല്ലാണ് ആരാണ് വാൾട്ടർ ലില്ലേഹെല്ലാണ് തുറന്ന ഹൃദയ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി കണ്ടുപിടിച്ചത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ഹൃദയത്തിൻ്റെ ഏത് അറയിലാണ് എത്തുന്നത് അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം അതായത് അശുദ്ധ രക്തം എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന രക്തം അതാണ് ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഏതാണ് അശുദ്ധ രക്തമാണ് ആ അശുദ്ധ രക്തം ഏത് അറയിലേക്കാണ് വരുന്നത് അത് വലത് ഓർട്ടിക്കിളിലേക്കാണ് ഇത് വരുന്നത് റൈറ്റ് ഓർട്ടിക്കിളിലേക്കാണ് ഈ രക്തം അശുദ്ധ രക്തം വരുന്നത് സാധാരണ ഹൃദയസ്പന്ദന നിരക്ക് ഏതാണ് നിരക്ക് പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് കൂടുതൽ ഹൃദയസ്പന്ദന നിരക്ക് ഹാർട്ട് ബീറ്റിംഗ് റേറ്റ് എന്ന് പറയുന്നത് സാധാരണ പുരുഷന്മാരെക്കാൾ ആർക്കാണ് കൂടുതൽ സ്ത്രീകൾക്കാണ് കൂടുതൽ ഇനി അടുത്ത റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യശരീരത്തിലെ അവയവം ഏതാണ് അത് ഹൃദയമാണ് ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യശരീരത്തിലെ അവയവം എന്ന് പറഞ്ഞാൽ അത് ഹൃദയമാണ് ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യശരീരത്തിലെ അവയവം ഏതാണ് അത് ഹൃദയമാണ് ഇനി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ആര് എന്ന ക്വസ്റ്റ്യൻ ആണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചതാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാർഡ് ആണ് ആരാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാർഡ് ആണ് 1967 ഈ വർഷം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷേ ഈ പേര് ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാർഡ് ആണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർവഹിച്ചതാരാണ് അത് ഡോക്ടർ വേണുഗോപാലാണ് എപ്പോഴാണ് 1994 ഓക്കെ 1994 ഡോക്ടർ വേണുഗോപാൽ ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് എന്നാൽ ലോകത്ത് ആദ്യമായി നടത്തിയതാരാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാർഡ് ആണ് 1967 ഡേറ്റ് വർഷം ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷേ ആ പേര് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാരാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിപുറമാരാണ് ആരാണ് ഡോക്ടർ ജോസ് ചാക്കോ സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന രക്തകോശമാണ് ചോദിക്കുന്നത് രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന രക്തകോശം ഏതാണ് അത് പ്ലേറ്റ്ലെറ്റുകളാണ് ഏതാണ് പ്ലേറ്റ്ലെറ്റുകളാണ് രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന രക്തകോശം അതുപോലെ രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ് അത് പ്ലാസ്മയാണ് ഏതാണ് രക്തത്തിലെ ദ്രാവക ഭാഗം എന്ന് പറഞ്ഞാൽ അത് പ്ലാസ്മയാണ് രക്തത്തിലെ ദ്രാവക ഭാഗം എന്ന് പറഞ്ഞാൽ അത് പ്ലാസ്മയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ
രോഗഹേതുക്കളായ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയുന്നത് രക്തത്തിലെ ഏത് രക്തകോശങ്ങളാണ് എന്ന് വെച്ചാൽ അതാണ് ഇതാണ് ശ്വേതരക്താണുക്കളാണ്. ഇതാണ് ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ WBC എന്നറിയപ്പെടുന്ന വൈറ്റ് ബ്ലഡ് കോർപ്പറസൽസ് ആണ് രോഗഹേതുക്കളായ അണുക്കൾ. അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ തടയുന്നത് ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് കോർപ്പറസൽസ് ആണ്. ഇനി അതുപോലെ ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ശ്വേതരക്താണുക്കളാണ്. ഇതാണ് ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന ശ്വേതരക്താണുക്കളാണ് അല്ലെങ്കിൽ WBCകളാണ്. ഓക്കെ, സോ രക്തത്തിൽ വെളുത്ത രക്താണുക്കൾ വർദ്ധിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? അത് ലുക്കീമിയ എന്നറിയപ്പെടുന്ന രോഗം. ഏതാണ് ലുക്കീമിയ എന്നറിയപ്പെടുന്ന രോഗമാണ് രക്തത്തിൽ വെളുത്ത രക്താണുക്കൾ വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്. ഇനി ശ്വസന വാതകങ്ങളുടെ സംഭവത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് RBC ആണ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് കോർപ്പറസൽസ് അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളാണ് ശ്വസന വാതകങ്ങളുടെ സംവഹനത്തിന്, അതായത് O2 അതുപോലെ തന്നെ CO2 നമ്മുടെ ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുന്ന ഏതാണ്? അത് RBC ആണ് അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം എത്രയായിരിക്കും? കുറയുന്നു, കൂടുന്നു, അല്ലെങ്കിൽ മാറ്റമില്ലാതെ തുടരുന്നു തുടങ്ങിയ ക്വസ്റ്റ്യൻസ് എന്നാൽ അതേതാണ്? കുറയുന്നതാണ്. ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഇല്ലാത്തൊരു ജീവി ഏതാണ്? അത് പാറ്റയാണ് അല്ലേ. പാറ്റയുടെ രക്തത്തിൻ്റെ കളർ എന്താണ്? ഏതാണ്? വൈറ്റ് എന്ന്. അതുപോലെ നമ്മുടെ റെഡ് അല്ല. എന്തുകൊണ്ടാണ്? ഹീമോഗ്ലോബിൻ ഇല്ല. ഹീമോഗ്ലോബിൻ ഇല്ലാത്ത ഒരു ജീവി, രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഇല്ലാത്തൊരു ജീവി ഏതാണ്? അത് പാറ്റയാണ്. ഇനി ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയത്തിന് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഫിറമോണാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിറമോൺ എന്ന് പറഞ്ഞ ഹോർമോണാണ് എന്ത് ചെയ്യുന്നത്? ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയത്തിന്, അത് ഇവിടെ ഇവർ തമ്മിൽ ആശയവിനിമയം നടത്താൻ അതിനെ സഹായിക്കുന്ന ഒരു ഹോർമോൺ ഏതാണ്? അത് ഫിറമോണാണ്. അതാണ് ഫിറമോൺ എന്ന് പറഞ്ഞ ഹോർമോണാണ്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയാണ് നോക്കാൻ ഉദ്ദേശിച്ചത് ബയോളജിയുടെ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ ഉദ്ദേശിച്ചത്. സോ ബയോളജിയുടെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും വരും. പക്ഷേ ഓരോ ദിവസം നമുക്ക് ഓരോ ടോപ്പിക്കിലായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പരിചയപ്പെട്ട് പോകാം. ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകാം. സോ ഇന്നലെ നമ്മൾ വേറൊരു ക്ലാസ് നൽകിയിട്ടുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ല വരട്ടെ, ജോലി കിട്ടട്ടെ. താങ്ക് യു.